നമസ്തേ. തപോവൻ ശ്രീധരൻ നമ്പൂതിരി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിലവിളക്ക് എങ്ങനെ കത്തിക്കണം, അതിലെത്ര തിരിയിടണം, അതിൻ്റെ ഡീറ്റെയിൽസ് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഈ വിഷയത്തിൽ പോലും നമ്മളുടെ ആളുകൾക്ക് ഒരു ഏകതയോ ഒന്നും പലപ്പോഴും കണ്ടുവരുന്നില്ല. പലരും പല അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ വളരെ കാര്യമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണ്, അതൊന്ന് പരിശോധിച്ച് എന്താണ് ശാസ്ത്രം പറയുന്നത്, അല്ലെ എന്താണ്, എങ്ങനെയാണ് നമ്മളത് ആചരിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നിലവിളക്ക് നമ്മൾ കത്തിക്കുന്ന സമയത്ത് തിരിയിടാൻ വേണ്ടിയിട്ടുള്ള ചില ഓവ് പോലെ കോണ് പോലെ വെച്ചിട്ടുള്ള വിളക്കിൽ വെച്ചിട്ടുള്ള ചില വിളക്കുകളുണ്ട്. ആ വിളക്കിനേക്കാൾ നല്ലത് രാവിലെയും വൈകിട്ടും കത്തിക്കുന്ന അലങ്കാര വിളക്കുകൾ അങ്ങനെ കത്തിക്കാം. നോർമലി നമ്മൾ വാസിക്കാനൊക്കെ വേണ്ടിയിട്ട് കത്തിക്കുന്ന വിളക്കുകൾക്ക് അങ്ങനത്തെ ഇല്ലാത്ത ഈക്വലായിട്ടിരിക്കുന്ന വിളക്കുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ദിശകളിലേക്ക് തിരികളിട്ട് കത്തിക്കാനായിട്ട് സാധിക്കും. വിളക്കിൻ്റെ നിർമ്മിതി യോഗശാസ്ത്രപ്രകാരമാണ്. അതായത് നമ്മുടെ മൂലാധാരത്തിലുള്ള ഊർജം, കുണ്ടലിനി ഊർജം ഉണർന്ന് കൂർമ്മനാഡി സുഷുമ്നാനാഡിയിലൂടെ ഉണർന്ന് സഹസ്രാരത്തിലെത്തി ജ്വലിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടുന്ന രീതിയിലുള്ള ഒരു രൂപത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു കൽപ്പന, അതിൻ്റെ ഒരു മൂർത്തിഭാവമാണ് വിളക്കെന്ന് പറയുന്നത്. ആ രീതിയിലാണ് വിളക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിളക്ക് നമ്മൾ വെക്കുമ്പോൾ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ രാവിലെയും വൈകിട്ടും സന്ധ്യാസമയത്തിന് മുൻപ് ഈ വിളക്ക് കത്തിക്കുക. ജ്യേഷ്ഠ ഭഗവതി വരും എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് സന്ധ്യാസമയത്ത് തൊട്ട് മുമ്പ് കത്തിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, ഉപാസിക്കണം. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിനൊരു ശ്ലോകമൊക്കെ പറയുന്നുണ്ട്. ഏകവർത്തർ മഹാവ്യാധി, ദ്വിവർത്തിർസ്തു മഹാധനം, ത്രിവർത്തിർ മോഹമാലസ്യം, ചതുർവർത്തിർ ദരിദ്രത, പഞ്ചവർത്തിർസ്തു ഭദ്രസ്യ, ദ്വിവർത്തിർ ശോഭന. ഇതാണ് ആ ശ്ലോകം. അപ്പം ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിഴക്കോട്ടും പടിഞ്ഞായിട്ടും 2 തിരിയിട്ട് കത്തിക്കാനുള്ളത്, 5 തിരിയിട്ട് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പൊതുവേ ഇത് പറയുന്നു. അപ്പോൾ 2 ഏറ്റവും കൂടുതൽ നമുക്ക് മഹാധനവും ശ്രേയസ്സും ഒക്കെ തരുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കൂടുതലും കുറവൊക്കെ തിരികൾ ഇട്ട് ഇതിൻ്റെ കൂടുതൽ തിരികൾ, പക്ഷേ ഇതിനെ കൂടുതൽ തിരികളിട്ട് കത്തിക്കുമ്പോൾ എങ്ങനെ, ഇതെങ്ങനെയാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും ആളുകൾക്ക് അറിയാൻ വയ്യാതെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ അതിന് വളരെ ആഴത്തിലുള്ള ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ഈ സംഖ്യകൾക്ക് 1ാം ഭാവം എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത് ആത്മസ്ഥിതിയാണ്. അത് ന്യൂട്രലാണ്. ആ ആത്മസ്ഥിതിയിൽ ഒരു തിരിയായിട്ട് നമ്മളങ്ങനെ കത്തിക്കുന്നില്ല. 2ാം ഭാവം എന്ന് പറയുന്നത് ധനമാണ്. ഈ ശ്ലോകത്തിൽ മഹാധനം വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. 2ാം ഭാവം 2 തിരിയിട്ട് കത്തിക്കുന്നു. 2ാം ഭാവം ഉണരും എന്നുള്ള രീതിയിൽ. 3ാം ഭാവം അത്ര നല്ല ഭാവമായിട്ടില്ല ജ്യോതിഷത്തിൽ പറയുന്നത്. ശ്ലോകത്തിൽ പറയുന്ന ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര പരാക്രമം, ഇങ്ങനെയൊക്കെ പറയുന്ന രജോ ഗുണം കൂടി നിൽക്കുന്നതാണ്. ഇതെല്ലാം സാഖ്യയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പോയാൽ തീരൂല. അപ്പോൾ ആ 3ാം ഭാവം എന്ന് പറയുന്ന സഹോദര സ്ഥാനമാണ്. അത് കുറച്ച് രജോ ഗുണമാണ്, അതൊരു യുദ്ധഭാവമാണ് ആ 3ാം ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ 3 തിരിയിട്ട് കത്തിക്കുന്നില്ല, 4 കത്തിക്കുന്നില്ല. 4 കുഴപ്പമൊന്നുമില്ല, പോസിറ്റീവ് സ്ഥാനമാണ് ജ്യോതിഷത്തിൽ. പക്ഷേ അതിൻ്റെ ഗൃഹസ്ഥാനമാണ്. അതിനകത്തിൽ വേറെ ചില പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് 4 ദിക്ക് മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദേവതയുടെ ഇത് വരാത്തത് കൊണ്ടാണ് 4 കത്തിക്കുന്നത്. ദിക്ക് മാത്രമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ആ ദിക്കിൻ്റെ കൂടെ ഈശ്വരനും കൂടെ ചേരുന്നു. അതായത് ഈശാന കോണിലുള്ള കൈലാസത്തിലുള്ള ശിവനെ സങ്കല്പിച്ചുകൊണ്ട് ഈശാന കോണിലേക്ക് ഒരു തിരി, അതായത് കിഴക്കും ഭാഗത്തിൻ്റെ നടുക്കായിട്ട് ആ മൂലക്കായിട്ട് ഒരു തിരിയിരുന്നു. അതാണ് ഈശാന കോണം. അപ്പോൾ ആ ഈശാന കോണിൽ ഈശാന രുദ്രനെ സങ്കല്പിച്ചുകൊണ്ട്, പരബ്രഹ്മത്തെ സങ്കല്പിച്ചുകൊണ്ട്, ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു തിരി, 4 ഡയറക്ഷൻ, 4 ദിക്ക് പ്ലസ് പരമാത്മാവിനെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഉരുത്തിരിയിരുന്നു. ആ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഉപാസനാ സ്ഥാനമാണ്. ജ്യോതിഷത്തിൽ പൂർവജന്മാർജിതമായ പുണ്യം ഒക്കെ പറയുന്നത്, ശ്ലോകത്തിൽ പറയുന്നത് ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉപാസനാ ഭാവമാണ് ഏറ്റവും വിശിഷ്ടം എന്ന് പറയാൻ കാരണം. ആറാം ഭാവം എന്ന് പറയുന്നത് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്, പതനങ്ങളും ഒക്കെയാണ്. തസ്കരാരാദി വിഘ്നാദി, പണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ആറാം ഭാവം കൊണ്ട് ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആറ് തിരി വേണ്ട, 6 നൂറും കൊള്ളത്തില്ല എന്ന് പറയും, തിരി നമ്മൾ വെക്കാത്തത്. ഏഴാം ഭാവം നമ്മുടെ വിവാഹം, വിവാഹമതനാലോക എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. ഏഴാം ഭാവം എന്ന് പറഞ്ഞത് വിവാഹം, പ്രണയം, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്ന ഏഴാം ഭാവം കൊണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഭാവമായിട്ടായതുകൊണ്ട് 5 കഴിഞ്ഞാൽ പിന്നെ 7 തിരിയിട്ട് നമുക്ക് കത്തിക്കാൻ സാധിക്കും. 8 എന്ന് പറയുന്നത് മരണം, രോഗദുരിതങ്ങളും എല്ലാം കണക്കാക്കുന്നത് 8ആം ഭാവം കൊണ്ടാണ്. ഏറ്റവും മോശ സ്ഥാനമായിട്ടാണ് ജ്യോതിഷത്തിൽ 8ആം ഭാവം നമ്പർ വെച്ചിരിക്കുന്നത്. അഷ്ടമരാശി പൂർണ്ണൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അഷ്ടമത്തെ ശനിയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 8ആം ഭാവം പ്രശ്നമാണ്, അതുകൊണ്ട് 8 തിരിയിട്ട് കത്തിക്കൂല. പിന്നീട് നമ്മൾ 9 തിരിയിട്ടാണ് കത്തിക്കുന്നത്, കാരണം 9 ഭാഗ്യസ്ഥാനമാണ് ജ്യോതിഷത്തിൽ. ഈ 9 ഭാഗ്യസ്ഥാനം പുണ്യസ്ഥാനം ഒക്കെ ആയതുകൊണ്ട് 9 തിരിയിട്ട് കത്തിക്കാം. പിന്നീട് നമ്മൾ കത്തിക്കുന്നത് 10 കർമ്മസ്ഥാനമാണ്, അതൊരു ന്യൂട്രലാണ്. കർമ്മം നല്ലതായിട്ടും ചീത്തയായിട്ടും അഫക്റ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ, എപ്പോഴും കുഴപ്പമില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പം 10 ഓക്കെ, 10 നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാനങ്ങൾ മതി എന്നുള്ളൊരു തീരുമാനമാണ്. അതുകൊണ്ട് 11ആണ്, 9 കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുന്നത് 11ആണ്. 11 സർവാഭീഷ്ടങ്ങൾ സാധിക്കുന്ന സർവാഭീഷ്ട സ്ഥാനം എന്നാണ് പറയുന്നത് തന്നെ. അതുകൊണ്ട് 11 കത്തിക്കാം. 12 ഏറ്റവും പതനമൊക്കെ കണക്കാക്കുന്നത് 12ആണ്, അതുകൊണ്ട് 12 നമ്മൾ കത്തിക്കുന്നില്ല. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് കത്തിക്കുന്നത്. ഈ വിളക്ക് വെക്കുന്നത് നമ്മൾ വെറും തറയിൽ വെച്ച് കത്തിക്കാൻ പാടില്ല. വാഴയിലയോ അതുപോലെ തട്ടങ്ങൾ ഇതൊക്കെ വെച്ചിട്ട്, പൂക്കളിട്ടിട്ട് അല്ലെങ്കിൽ ദർഭ വിരിച്ചിട്ട് അക്ഷതം പൂവിട്ടിട്ട് ഒക്കെയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. ചുമ്മാ നിലത്ത് വെക്കാറില്ല. ഒരു പീഠം എന്നുള്ള സങ്കല്പത്തിൽ, അത് ഈശ്വരനായിട്ട് കണ്ട് ഈശ്വരൻ ഒരു പീഠം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ചിട്ട് ഇതിലേതെങ്കിലും വെച്ചിട്ടാണ്, വേണമെങ്കിൽ തടി കൊണ്ടുള്ള പീഠത്തിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെറും തറയിൽ ഇത് വെക്കാൻ പാടില്ല. നെയ്വിളക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. അതല്ലെങ്കിൽ പിന്നെ 2ാമത് നല്ല ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കാം. പ്രശ്നമാർഗത്തിൽ എണ്ണ ശരീരമായിട്ടും തിരി ആത്മാവായിട്ടും ജ്വാല ആയുസ്സായിട്ടുമൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പം ഇതെല്ലാം വൃത്തിയായിട്ടിരിക്കണം. എണ്ണ എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണം വിളക്കിൽ എന്ന് പറഞ്ഞാൽ അത് ഓവർ ആയിട്ട് ഓവർഫ്ലോ ചെയ്ത് കാലുന്ന ഒരവസ്ഥയിലോട്ട് വരാൻ പാടില്ല. എന്നാൽ ആവശ്യത്തിന് വേണം താനും. അപ്പോൾ അത് പ്രധാനമാണ്. കരി പിടിക്കാൻ പാടില്ല വിളക്ക്. അവിടെ നല്ല എണ്ണ കഴിവതും ഉപയോഗിക്കുക. ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോഴും കഴിവതും നല്ല എണ്ണകൾ കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, വിളക്ക് കരിന്തിരി കെടാൻ പാടില്ല. വിളക്ക് എങ്ങനെയാണ് കെടുത്തുന്നത്, കത്തിച്ചിട്ട് ആരാധിച്ച ഈശ്വരനെ എളുപ്പം കെടുത്തുന്നത് എങ്ങനെയാണെന്ന് സംശയിച്ച ആളുകൾ പലപ്പോഴും ഈ വിളക്ക് കെടുത്താതെ തന്നെ കെട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദോഷമാണ്. കരിന്തിരി കെടുകയാണ്, വിളക്ക് മൊത്തം കരി പിടിച്ചിട്ട് കെട്ടുപോകുന്നത് വളരെ ദോഷമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ വിളക്കിൽ അത്രയും നേരം പ്രാർത്ഥിച്ച ചൈതന്യത്തെ നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് എടുക്കണം, എന്നിട്ട് വേണം കെടുത്താനായിട്ട്. അതുപോലെ അമ്പലത്തിൽ കിട്ടുന്ന ചില ചന്ദനം പ്രസാദമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് പൂജാമുറി കൊണ്ടുവെക്കും, പാടില്ല. കാര്യം അമ്പലത്തിൽ നിന്ന് ആൾറെഡി ഒരു ദേവൻ ഉപയോഗിച്ചതിൻ്റെ ഉച്ചിഷ്ടം അല്ലെങ്കിൽ നിർമാല്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഈ നിർമാല്യം ആൾറെഡി ഉപയോഗിച്ച വേസ്റ്റാണ് നമ്മൾ പൂജാമുറിക്കകത്ത് കയറ്റി വെക്കുന്നത്. അത് ഐശ്വര്യകേടാണ്. സങ്കല്പത്തിലാണല്ലോ, എല്ലാ സങ്കല്പമാണല്ലോ. അപ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവിടുത്തെ, കാരണം നമ്മൾ ഉപാസിക്കുന്ന ഒരു ദേവനും മറ്റൊരു ദേവൻ്റെ ഒരു ചിഷ്ടം കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ വെക്കല്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളയാം, നമുക്ക് കളയാൻ സാധിക്കും. എങ്ങനെ? അതിനകത്ത് ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് ചന്ദനം എടുത്ത് തൊടുന്നു, ഉള്ളിലേക്ക് വരുന്നു. അത് പിന്നെ വേസ്റ്റായി. അതിന് ബാക്കിയുള്ളത് പൂ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചെവിയിൽ വെക്കുന്നു. അപ്പോൾ അതിലൂടെ ആ ചൈതന്യം വരുന്നു. ഇങ്ങനെ കുങ്കുമമാണെങ്കിൽ തൊടുന്നു. എന്തായാലും അങ്ങനെ ആ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിലാക്കി ആ ചൈതന്യം വന്നു കഴിയും. അങ്ങനെ സങ്കല്പിക്കുകയും വേണം. എന്നിട്ട് ഇത് വേസ്റ്റാണ്, ഇത് എവിടെ വേണേൽ കളയാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിലൊരു ചൈതന്യം ഉണ്ടെന്ന് വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ പിന്നെയും കളയുമ്പോൾ പ്രശ്നമാകും. എല്ലാം മനസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഉള്ളിലോട്ട് വരുന്നതും സങ്കല്പിച്ച് തൊടുക. എന്നിട്ട് ആ പ്രസാദം നമുക്ക് ചുരുട്ടി കൂട്ടി ദൂരെ കളയാം, ഒരു പ്രശ്നമില്ല. മറ്റൊന്ന്, ഇത് വീട്ടിനകത്ത് കൊണ്ടുപോയി വെക്കരുത്, പൂജാമുറിക്കകത്ത് കൊണ്ടുപോയിട്ട്. ആ കുങ്കുമവും ചന്ദനവും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു ടീനിനകത്തിട്ട് സൂക്ഷിക്കാം, എന്നും തൊടാം നമുക്ക്, അത് നല്ലതാണ്. ഇനി കളഞ്ഞാലും കുഴപ്പമില്ല, അത് ഒരു നേരത്തേക്കുള്ള ഉപയോഗമാണെങ്കിൽ. ഇതുപോലെ സങ്കല്പിക്കണം എന്നുള്ളൂ ചൈതന്യം കൊണ്ട് വരുന്നത്. വിളക്ക് അതുപോലെ ഊതി കെടുത്തരുത്, വായും തുപ്പൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കെടുത്തണമെങ്കിൽ നമ്മളൊരു തിരിയെടുത്ത് ഒരു കമ്പോ വല്ലതും എടുത്തിട്ട് വിളക്ക് താത്ത് എണ്ണയ്ക്കകത്തോട്ട്, ഇനി അതല്ലെങ്കിൽ ഒരു പൂവ് എടുത്തിട്ട് അണയ്ക്കാം. ആ അണയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ചൈതന്യത്തെ ഉദ്വസിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് ആ ചൈതന്യം അനുഗ്രഹമായിട്ട് വരണമെന്ന് സങ്കല്പിച്ച്, ആ ദേവതാ ചൈതന്യം ഉള്ളിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കെടുത്തണം. ഏത് വിളക്ക് കെടുത്തുമ്പോഴും അങ്ങനെ വേണം നമ്മൾ കെടുത്താൻ. ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും വിളക്ക് കെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ കരിന്തിരി കിടും. അതുകൊണ്ട് ഇത് മസ്റ്റാണ്. അതുപോലെ വിളക്ക് കത്തിക്കുന്നത് പ്രദക്ഷിണമായിട്ട് കിഴക്ക് നിന്ന് കത്തിച്ച് കത്തിച്ച് ചുറ്റി, കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ചുറ്റി വരണം വിളക്ക്, അപ്രദക്ഷിണമായിട്ടല്ല. രാവിലെ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകിട്ട് പടിഞ്ഞാട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ചിലർക്ക് വീട്ടിൽ പൂജാമുറി ഫിക്സഡ് ആയിരിക്കുമല്ലോ, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല, നമ്മൾ എങ്ങോട്ടാണോ പൂജാമുറി, കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. അങ്ങനെ അല്ലാത്തവർക്കുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഈ രാവിലെ തിണ്ണയ്ക്ക് വിളക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗത്തോട്ട് വിളക്ക് കത്തിച്ച് ഇരുന്ന് ജപിക്കാം. രാവിലെ വൈകുന്നേരം സൂര്യൻ അഭിമുഖമായി, സൂര്യ ഉപാസനയാണ് നമ്മളുടെ അടിസ്ഥാനപരമായ ഉപാസന. ഗായത്രിയൊക്കെ സൂര്യഗായത്രി, സൂര്യനെ പ്രാർത്ഥിച്ചതാണ്. എല്ലാം സൂര്യനാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് സൂര്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും ഇത്തരത്തിൽ ചെയ്യുന്നത്. പിന്നെ പൂജാമുറി ഉള്ളത് ഫിക്സഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തോട്ട് ഇരുന്ന് ജപിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തിരി കിഴക്കോട്ടും വടക്കോട്ടും വെക്കണം എന്നുള്ളേ ഉള്ളൂ പ്രധാനമായിട്ടും. പിന്നെ 3 തിരി ചിലർ അപൂർവമായിട്ട് ചില സമ്പ്രദായങ്ങൾ ചിലർ ഇടാറുണ്ട്, തിരുമൂർത്തി സങ്കല്പം എന്നൊക്കെ പറഞ്ഞ്. അത് അത്ര അത് പറഞ്ഞിട്ടുള്ള അല്ല, ശാസ്ത്രത്തിൽ അതങ്ങനെ പറയുന്നില്ല. പിന്നെ ആചരിച്ച് വരുന്ന കാര്യങ്ങൾക്കൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. രജോഗുണമാണ് 3 എങ്കിലും അങ്ങനെ പറയുന്നു. അത് തുടർന്ന് പോവാം. ആരാധിച്ച് വരുന്ന രീതി മാറ്റണമെന്നൊന്നും പറയുന്നില്ല. അതുപോലെ വീട്ടിനകത്ത് പൂജാമുറി, പൂജയുടെ തട്ട് വെക്കേണ്ട സ്ഥലം എവിടെയാണ് പലരും ചോദിക്കാറുള്ളതാണ്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയെങ്കിൽ അതിനോട് ചേർന്നുള്ള പദത്തിലാണ് ഇത് വെക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് ഏറ്റവും നല്ല സ്ഥലം. അതല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്, വാസ്തുപ്രകാരമാണ് ഇത് പറയുന്നത്, പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വെക്കാം. ഹാളാണെങ്കിൽ ഹാളിൻ്റെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്നോ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നോ ഉപാസിക്കത്തക്ക രീതിയിൽ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അത് ഒരു തട്ട് വെച്ചാലും മതി, ഒരു പൂജാ മുറിയായിട്ട് വെക്കണേ അങ്ങനെ വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു സംശയമാണ്, നമ്മളുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വാസ്തുശാസ്ത്രപ്രകാരം പൂജാമുറി വെക്കാൻ സാധിക്കുമോ പലരും ചോദിക്കാറുള്ളതാണ്. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമുക്കിരുന്ന് പൂജ കഴിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ചൂടും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നോർമലി നല്ലത്. പിന്നെ വേറെ സ്ഥലമില്ലെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയയുടെ അടിയിൽ നമുക്ക് വെക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്, അങ്ങനെ ഒരുപാടങ്ങ് നോക്കാനില്ല. കാരണം നമ്മളുടെ പെരയുടെ മേലിൽ കൂടെ നമ്മൾ നടക്കുന്നുണ്ടല്ലോ, 2 നിലയുള്ള വീടിൻ്റെ. അപ്പോൾ അടിയിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഉപാസനാ സംഭവം വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വെക്കുമല്ലോ. പണ്ടും ഇങ്ങനെ ഉണ്ടല്ലോ, മേലിൽ നടക്കാനൊക്കെയുള്ള സ്ഥലമുള്ള മാളികളുടെ അടിയിൽ ഇങ്ങനെ പൂജ വിഗ്രഹങ്ങൾ വെക്കാറുണ്ട്, പൂജിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, വിളക്ക് കൊളുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ വരാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ കഴിവതും സാഹചര്യം, ഇതൊക്കെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബുദ്ധി യുക്തിയാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് നമ്മൾ ഈ ഉടുപ്പിനനുസരിച്ചിട്ട് ശരീരം മുറിക്കുന്ന രീതിയിൽ ശാസ്ത്രപ്രകാരം പോയി കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. ആ ഉള്ള ഉപാസനയും കൂടെ ചിലയിടത്ത് നിന്ന് പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലും ഇല്ലാണ്ടാവും. അപ്പം നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് തീരുമാനിക്കാം. കാരണം ഇങ്ങനെ 2 രീതിയിലും ആചാര്യന്മാർ വാസ്തുശാസ്ത്രപ്രകാരം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, എന്താണ് ഈ വിളക്കിൻ്റെ ഒരു ആശയം എങ്ങനെ വന്നു എന്നുള്ളത്. പ്രധാനമായിട്ടും കുണ്ടലിനി അഗ്നിയാണ്. നമ്മളുടെ പ്രാണശരീരത്തെ പ്രാണൻ എന്ന് പറയുന്ന അഗ്നിയാണ്. ക്ഷേത്രങ്ങളിൽ മണിപുരത്തിൽ ആണ് വിളക്ക് കത്തിച്ച് വെക്കുന്നത്, കിടാവിളക്ക്. ദേവൻ്റെ മണിപുരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഒരാൾ ക്ഷേത്രത്തിൽ, കാലുകളിങ്ങനെ വെച്ചിട്ട്. ഗോപുരം, മൂലാധാരം, അവിടെ കൊടിമരം മുകളിലേക്ക് പോകുന്നു, സ്വാധിഷ്ഠാനം, വലിയ വലിക്കല്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് മണിപുരത്തിലാണ് ഈ അഗ്നി. അപ്പം ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ ഓരോ ചക്രങ്ങളിൽ ഓരോ പഞ്ചമഹാഭൂതങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അതിൽ അഗ്നി ഇരിക്കുന്ന ഭാഗത്താണ് കിടാവിളക്ക് കത്തിച്ചു വെക്കുന്നത്. വന്യമണ്ഡലം എന്നാണ് അതിന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. സൂര്യമണ്ഡലം എന്ന് പറയുന്നത് സൂര്യപ്രകാശം കയറത്തക്ക രീതി മുഖമണ്ഡപം തുറന്നിരിക്കുന്നത് കൊണ്ടാണ് സൂര്യമണ്ഡലമാണ്. സോമമണ്ഡലമായ മുഖമാണ് ദേവൻ്റെ ബിന്ദുസ്ഥാനത്താണ് പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ ഒരു ഘടന. അപ്പോൾ അവിടെ കിടാവിളക്ക് കത്തിച്ചു വെക്കുന്നത് ഈ വന്യമണ്ഡലത്തിലാണ്, അഗ്നി മണ്ഡലത്തിലാണ്. അഗ്നി സൂര്യ സോമ ഒരു അനുവാദമാണ് അവിടെ അനുവർത്തിക്കുന്നത്. അതുപോലെ ഈ അഗ്നി എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ സൃഷ്ടിയിൽ നമ്മളുടെ ജീവന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, നിലനിർത്തുന്നത് അഗ്നിയാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി തണുക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മരണം തണുപ്പായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അത് ഇരുട്ടായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അഗ്നിപ്രകാശമായിട്ടും ജീവനായിട്ടും ഒക്കെ പറയും. അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. മരിക്കുമ്പോൾ ഇങ്ങനെ കാലങ്ങളിൽ തണുപ്പ് കയറി വരുന്നതായിട്ട് ഇങ്ങനെ അനുഭവസ്ഥർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് തിരിച്ച് മരണത്തിന് ശേഷം തിരിച്ചു വന്നവരെന്നൊക്കെ പറയുന്ന ആളുകളെ അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂലാധാരത്തിലിരിക്കുന്ന അഗ്നിയുടെ പ്രവർത്തനം കൊണ്ടാണ് കൃത്യം ഒരു ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം നമുക്ക് ചില അസ്വസ്ഥമാണ്. ഒരു മൂലാധാരത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ്. എത്ര നല്ല ടോക്കാണെങ്കിലും അവർ ഫുഡ് വന്നു എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിൽ. ബേസിക് മൂലാധാരത്തിൽ കുടുങ്ങിയിട്ടുള്ളവരാണ് അവർ, അവിടുത്തെ അഗ്നിയിൽ കുടുങ്ങിയിട്ടുള്ളവരാണ്. ആ അഗ്നി സ്വാധിഷ്ഠാനത്തിലെത്തുമ്പോൾ സൃഷ്ടിയുടെ ഊർജ്ജമായി, സെക്സിൻ്റെ ഊർജ്ജമായി, സെക്സിനെ വിശേഷിപ്പിക്കുന്ന ഹോട്ടെന്നാണ് അല്ലേ ചില സൈറ്റുകളിലൊക്കെ കാണാം, ഹോട്ട്. അപ്പം ആ ഹോട്ട് ഉണർന്നിട്ടാണ് ഒരു സൃഷ്ടികർമ്മം നടക്കുന്നത്, ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്. അത് ബ്രഹ്മാവാണ് ഊർജ്ജം. അഗ്നി ബ്രഹ്മാവായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. ആ അഗ്നി സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപുരത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇച്ഛാശക്തിയായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മളുടെ ഫോഴ്സ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു സംഭവം തള്ളി മാറ്റണം, അപ്പോൾ എല്ലാവരും നമ്മൾ പറയും എല്ലാവരും ഒന്ന് ചൂടായി, എല്ലാവരും ഒന്ന് ചൂടായി, ആക്റ്റീവായി എന്നുള്ള രീതി പറയും. അപ്പം നമ്മളെ ആക്റ്റീവാക്കി നിർത്തുന്ന ഊർജ്ജമായ അഗ്നി നമ്മുടെ വിശപ്പ്, അല്ലെങ്കിൽ നമ്മുടെ പാചനം ഒക്കെ നടക്കുന്ന, നമ്മളുടെ ആഹാരം ദഹിക്കുന്ന ആസിഡുകൾ, അഗ്നി രൂപത്തിലുള്ള ആസിഡുകളൊക്കെ ഉള്ളത് ആ വയറ്റിലാണ്, അവിടെ മണിപുരമാണ്. സ്വാഭാവികമായിട്ടും അത് അവിടെ അഗ്നി അങ്ങനെ പ്രവർത്തിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹമാണ്, സ്ഥിതിയുടെ കാരകനായ വ്യാഴം ജ്യോതിഷത്തിൽ പറയുന്നു, ധനത്തിൻ്റെയൊക്കെ. അപ്പോൾ സ്ഥിതി വിഷ്ണു ആവുന്നത് എങ്ങനെയാണ്? ഞാനും നിങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പണം ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ വിയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പണം ഉണ്ടാവില്ല, ഡിസ്ട്രക്ഷനാണ്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഊർജ്ജം ഉണ്ടാകുന്നത് യോജിക്കുമ്പോഴേ, അത് സ്നേഹം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്ന ചൂട് എന്ന് നമ്മൾ പറയാറുണ്ട്, അതാണ് വിഷ്ണു ഹാർട്ടിൽ. വിശുദ്ധിയിലിരിക്കുന്നത് അഗ്നി, അവൻ്റെ വാക്കുകൾ അഗ്നിയാണ്. തീപ്പൊരി പ്രസംഗം എന്നുള്ള പ്രയോഗമുണ്ടായത് അങ്ങനെയാണ്. അവിടെ അഗ്നി ചൂടായിട്ട്, മെയിൻ കാഫ് ഹിറ്റ്ലറുടെ ഗ്രന്ഥത്തിൽ അതിനെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, ഇതിലെ ഇത്ര വാക്കുകൾക്ക് 3 ലക്ഷം ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ്. കാര്യം ആ പ്രസംഗത്തിലൂടെ ആളുകളെ ചൂട് പിടിപ്പിച്ച് ഇളക്കി വിട്ടിട്ടാണ് പല വിപ്ലവങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത്, കത്തി തീർന്നിട്ടുള്ളത് പല സാമ്രാജ്യങ്ങളും. അപ്പോൾ ആ അഗ്നി വിശുദ്ധിയിൽ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നു. ആജ്ഞയിൽ കോപം വരുന്ന സമയത്ത് ആജ്ഞാചക്രമാണ്, കണ്ണുകളിലൂടെ തീ പാറിയെന്ന് നമ്മൾ പറയാറുണ്ട്, അവിടെ ആജ്ഞാചക്രമാണ് പ്രവർത്തിക്കുന്നത്. രുദ്രൻ അവിടെയാണ് ഇരിക്കുന്നത്. കുണ്ടലിനി സ്വാഭാവികമായിട്ടും ആജ്ഞയിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഭയങ്കര ചൂട് അവിടെ അനുഭവപ്പെടാറുണ്ട്. അതിന് തിരിച്ചുള്ള ധ്യാനങ്ങൾ ചെയ്തിട്ട് അതിനെ നോർമലൈസ് ചെയ്യേണ്ടതാണ് ആ ഘട്ടത്തിൽ. അപ്പോൾ അവിടെ വിളക്കിൻ്റെ ഒരു ദീപം വരുന്നത് അവിടെയാണ്, ശരിക്കും വിളക്കിൻ്റെ കൺസ്ട്രക്ഷനിൽ. അവിടെയാണ് ദേവതയെ ആ ഭൂമധ്യത്തിൽ സങ്കല്പിച്ച് ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹസ്രാരത്തിൽ ആ നാളം മുകളിലേക്ക്, വിളക്കിൻ്റെ മുകളിലേക്കുള്ള നടുക്കുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ വരുന്ന ബിന്ദുവിലേക്ക്, സഹസ്രാരത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ അഗ്നിയാണ്, അപ്പോൾ ആജ്ഞയിലും അഗ്നിയാണ്. ഇങ്ങനെ ഈ അഗ്നി എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ മരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ആധാരമായി പ്രവർത്തിക്കുന്ന സത്യത്തിൽ ഈ അഗ്നിയാണ്. ഇതുകൊണ്ടാണ് വേദങ്ങൾ ഹോമത്തിന് ഇത്തരം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ നചികേതസ് യമനുമായിട്ട് സംവദിക്കുമ്പോൾ നചികേതസ് യമനോട് ചോദിക്കുന്ന ആ 3 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് അഗ്നിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഇതാണെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഈ അഗ്നി എന്ന് പറയുന്ന അഗ്നിവിദ്യ എന്ന് പറയുന്ന അഗ്നി കിട്ടിയതോടുകൂടിയാണ് മനുഷ്യൻ ഇത്രയേറെ വളർന്നതെന്നാണ് ഇതിനെ ഈ ജംഗിൾ ബുക്ക് സിനിമയിലെ കാർട്ടൂൺ സിനിമയാണെങ്കിൽ പോലും അതിനകത്തിൽ ഈ ആ ചുമല പൂ നീ ഞങ്ങൾക്ക് കൊണ്ടുതരണം എന്നാണ് കുരങ്ങന്മാർ ഈ മൗഗ്ലിയോട് പറയുന്നത്. കാരണം മനുഷ്യൻ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ആ ചുമല പൂ വെച്ചിട്ടാണ്. ആ ചുമല പൂ നീ ഞങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക് കൊണ്ടുതരണം, അതിനാണ് അവനെ ഉപദ്രവിക്കുന്നതൊക്കെ. അപ്പോൾ ആ അഗ്നിയുടെ കണ്ടുപിടുത്തമാണ്, അഗ്നിയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കണ്ടുപിടുത്തമാണ് മനുഷ്യനെ ഇത്രയേറെ ഡെവലപ്പ് ചെയ്തത്. വൈദ്യുതി അഗ്നിയാണ്, അത് വൈദ്യുതിയിലേക്കുമൊക്കെ വന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അഗ്നി മാറുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉപാസനയിലൂടെ നമുക്ക് ദേവതാഭാവങ്ങൾ പലപ്പോഴും ചൂടായിട്ടാണ് അനുഭവപ്പെടുന്നത്. പോസിറ്റീവായിട്ടുള്ള ദേവതാഭാവങ്ങൾ, നെഗറ്റീവ് ദേവതാഭാവങ്ങൾ, ബാധകൾ, ആഭിചാര ബാധകൾ, ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ നമ്മൾ തണുപ്പായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. കോസ്റ്റ് എനർജി തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചൂട് ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുന്നവരുടെ ഈ കോസ്റ്റ് എനർജികൾ മാറുന്നു എന്ന് പറയുന്നത്. ചൂട് വരുന്നതുകൊണ്ട് ചൂടും തണുപ്പുമാണ് ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ. ആയുർവേദം പറയുന്നതും ഈ ചൂടും വാതപിത്ത കഫങ്ങളുടെ ഇംബാലൻസാണ് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചൂടിനും തണുപ്പിനും വളരെ പ്രാധാന്യമാണ് ആയുർവേദത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ. അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പലതും. മനോമയത്തെയും പ്രാണമയത്തെയും ഒക്കെ കൃത്യമായി ബാലൻസ് ചെയ്യുമ്പോഴേ ഒരാൾക്ക് വിജ്ഞാനമയത്തിലോട്ടും ആനന്ദമയത്തിലോട്ടും പോയി സമാധിയെ പ്രാപിക്കുന്ന ഹാപ്പിനെസ്സിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സ്വന്തം കർമ്മങ്ങളെ ഫ്രീ ആക്കാനും സാധിക്കുന്നത്. ഇതെല്ലാം അഗ്നിയുടെ പ്രാധാന്യം കൊണ്ടാണ്. പ്രാണൻ അഗ്നിയാണെന്ന് പറഞ്ഞു. ആ പ്രാണനെ അറിയാൻ വേണ്ടിയിട്ടാണ് അഗ്നിയെ ഉപാസിക്കുന്നത്. അഗ്നിയോർ ആചാര്യ എന്നാണ് ബ്രാഹ്മണന് പൂണൂലിട്ടിട്ട് ആദ്യം കൊടുക്കുന്ന ഉപദേശം. നിൻ്റെ ആചാര്യൻ അഗ്നിയാണ് എന്നാണ്. മരണമാണ് അഗ്നി, നമ്മളെ മരണത്തെ ഓർപ്പിക്കും. മരണത്തിന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനും പറ്റും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട്. അപ്പോൾ അത് നമ്മളെ പ്രസൻറ്റിൽ നിർത്തും, ധ്യാനത്തിൽ നിർത്തും. എല്ലാവർക്കും ഈ അഗ്നി ഉപാസന സൂര്യ ഉപാസന തന്നെയാണ്. അത് തന്നെയാണ് പരമാത്മ ചൈതന്യത്തിനെ നമ്മൾ വന്ദിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഈ അഗ്നിയിലൊരു ദേവത വന്നിരിക്കണമെങ്കിൽ ആ ദേവത എത്ര പവർഫുൾ ആയിരിക്കും, അഗ്നിക്കകത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ദേവത. അതാണ് ആ സൈക്കിക് പവർ. സൈക്കോളജിക്കലി നമ്മളുടെ ബ്രെയിനിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്ന പവർ എന്ത് വലുതാണ് അല്ലേ. ആ ഒരു പവർ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മാനസിക രോഗങ്ങളിൽ നിന്നും, ചില ഡിസോസിയേഷൻ പോലുള്ള പ്രശ്നങ്ങളിൽ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീഡം ഉണ്ടാക്കി തരുന്നതും ഇത് തന്നെ, ഈ ഒരു കൽപ്പന തന്നെയാണ് നമ്മളെ അവെയർനെസ്സിൽ നിലനിർത്താൻ പറ്റുന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്. അത് ഇന്ന് ഹിന്ദുക്കൾ വളരെ നിസ്സാരമായിട്ട് ഒരു ചടങ്ങ് പോലെ കത്തിച്ചിട്ട് പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ആളുകളും. അങ്ങനെയല്ല, ഈ ഭാവങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചാൽ അത് നമുക്ക് തരുന്ന സൈക്കിക് പവർ വളരെ വലുതായിരിക്കും. ആ ദേവതയുടെ ഇംപ്ലാന്റേഷൻ കോഗ്നിറ്റീവ് ലേണിങ്ങിലൂടെ ന്യൂറോൺ നെറ്റ്വർക്ക് വഴി ഉണ്ടാക്കുന്ന ദേവതയുടെ എനർജിയുടെ മാനിഫെസ്റ്റേഷൻ വളരെ വലുതായിരിക്കും. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളൊരു ഉപാസനയിലൂടെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന്. കാരണം ഇന്നൊന്നും ഒരു 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 വ്യവസ്ഥയോ സിസ്റ്റമോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഹിന്ദുക്കളെ സംബന്ധിച്ച്. പണ്ടൊക്കെ ഒരു ഗുരുപരമ്പരയും ദീക്ഷയും സിസ്റ്റവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുപരമ്പരയുടെയും സിസ്റ്റത്തിൻ്റെയും ദീക്ഷയുടെയും ഭാഗമായിട്ട് വരുമ്പോൾ ഇതെല്ലാം കൃത്യമായി കൈമാറ്റം ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. ഇത് ബേസിക് കാര്യമാണ്. ഇതുപോലും അറിയാൻ വയ്യാതെ വലിയ വലിയ ആളുകളൊക്കെ പൂജ കഴിക്കാൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. എല്ലാവരിലേക്കും ഈ നോളജ് എത്തിക്കുക. ഈ എല്ലാ ആളുകളും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കട്ടെ. സമൂഹം അതുപോലെ ഉന്നമനത്തിലേക്ക് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.